ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിൽമി സമീക്ഷയാണ് അതായത് ബ്ലാക്ക് സ്പർഷ് ജഹാ ഭാഷ ബന്താ ഹെ എന്നുള്ള ചാപ്റ്റർ അപ്പോൾ ഫിൽമി സമീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം റിവ്യൂ ആണ് ഫിലിം കെ സർവാങ് വിശ്ലേഷൻ ഓർ മൂല്യാകൻ ഫിൽമി സമീക്ഷ ഹെ ഫിലിമിൻ്റെ മൊത്തമായിട്ടുള്ള അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും വിലയിരുത്തിയിട്ട് എഴുതുന്ന ഒരു സംഭവമാണ് ഫിൽമി സമീക്ഷ എന്ന് പറയുന്നത് അർത്ഥാത് ഫിലിം കെ ഗുൺ ദോഷ് കാ വിവേചൻ അപ്പോൾ ഫിലിമിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുന്ന ഒരു കാര്യമാണ് ഫിൽമി സമീക്ഷ അന്യ ദൃശ്യമാധ്യമോ കി അപേക്ഷ സിനിമ മേ അനേക് കലാവും കാ സമ്മിലൻ ഹെ നിർദ്ദേശൻ അഭിനയ് ഗീത് സംഗീത് ഛായാങ്കൻ സമ്പാദൻ പാർശ്വസംഗീത് നൃത്യ ആദി അനേക് കലാവും കാ സംഗം ഹെ സിനിമ അതഹ ഏക് കലാ നിപുണ് ഹി സച്ചാ ഫിൽമി സമീക്ഷക് ബനേഗ ഫിലിം എന്ന് പറയുന്നത് മറ്റ് മീഡിയാസിൽ നിന്നും മറ്റ് വിഷ്വൽസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അതിൽ നമ്മൾ വിഷ്വൽസ് മാത്രമല്ല കാണുന്നത് അതിൽ മ്യൂസിക് ഉണ്ട് അതിൽ ഡയറക്ഷൻ ഉണ്ട് അതുപോലെ അഭിനയമുണ്ട് എഡിറ്റിംഗ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഡാൻസ് ഉണ്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണല്ലോ ഒരു ഫിലിം എന്ന് പറയുന്നത് അപ്പം കഴിവിനെ തിരിച്ചറിയുന്ന വളരെ കഴിവുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് ഫിൽമി സമീക്ഷക അതായത് ഒരു ഫിലിം ക്രിട്ടിക് അല്ലെങ്കിൽ ഫിലിം റിവ്യൂവർ ആയിട്ട് മാറാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂവിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നിർദ്ദേശക് ഡയറക്ടർ സഞ്ജയ് ലീല ഭൻസാലിയാണ് പട്കഥ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഭവാനി അയ്യർ പ്രകാശ് കപാഡിയ സഞ്ജയ് ലീല ഭൻസാലി മ്യൂസിക് മോണ്ടി ശർമ്മ നിർമാത സഞ്ജയ് ലീല ഭൻസാലി അൻഷുമൻ സ്വാമി നിർമാതാച്ചൽ പ്രൊഡ്യൂസർ കലാകാർ അമിതാഭ് ബച്ചൻ റാണി മുഖർജി ഐഷ കപൂർ അവരൊക്കെയാണ് ആക്ടേഴ്സ് അതിൽ വരുന്നത് അപ്പോൾ നമുക്കിനി ആ ഫിൽമി സമീക്ഷയിലേക്ക് കടക്കാം ബ്ലാക്ക് സ്പർഷ് ജഹാ ഭാഷ ബന്താ ഹെ ബ്ലാക്ക് സ്പർശം ഭാഷയാകുന്നിടത്ത് അതായത് അവിടെ ആ ടച്ചാണ് ഒരു ലാംഗ്വേജായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് സഞ്ജയ് ലീല ഭൻസാലി ദ്വാര നിർദ്ദേശിത് ബ്ലാക്ക് ഏക് ബേഹദ് സംവേദനശീൽ ഫിലിം ഹെ യ ഹെലൻ കെല്ലർ ഓർ ഉസ്കി ടീച്ചർ ആനി സുള്ളിവൻ കെലിയെ അർപ്പിത് ഹെ സംവേദനശീൽ എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ടുള്ള ഒരു മൂവിയാണിത് അപ്പോൾ സഞ്ജയ് ലീല ഭൻസാലി ഇതുവരെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൂവീസിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ബ്ലാക്ക് എന്ന മൂവി ഇത് ഹെലൻ കെല്ലറും അതുപോലെ തന്നെ ഹെലൻ കെല്ലറിൻ്റെ ടീച്ചറായിരുന്ന ആനി സുള്ളിവനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ് ഫിലിം അപ്നേ ശിക്ഷക് ദേവരാജ് സഹായ് കി തലാഷ് മേ ഭട്ടക്തി മിഷേൽ മക്നേലി കി സംവേദന സേ ശുരു ഹോത്തി ഹെ ആഖിർ ഉസേ പതാ ചൽത്ത ഹെ കി ദേവരാജ് ഏക് അസ്പതാൽ മേ ഹെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ടീച്ചറായിട്ടുള്ള ദേവരാജ് സഹായിനെ അന്വേഷിച്ചിട്ട് മിഷേൽ മക്നേലി പോകുന്ന ഒരു സീന് വെച്ചിട്ടാണ് മിഷേലിന് ലാസ്റ്റ് മനസ്സിലാവുകയാണ് ടീച്ചറ് ഹോസ്പിറ്റലിലാണെന്ന് അന്ധി മിഷേൽ അപ്നി സുദ് ബുദ് ഖോക്കർ ഉസേ മിൽനെ ദോട്ടി ഹെ തോ അതീത് ജീവൻ കി റീൽ ഖുൽ ജാത്തി ഹെ അന്ധി ബ്ലൈൻഡ് ആയിട്ടുള്ള അന്ധയായ മിഷേല് സുബോധം നഷ്ടപ്പെട്ടിട്ട് ടീച്ചറിനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് അതോടെ പണ്ടത്തെ സംഭവങ്ങളുടെ ചുരുളഴിയാണ് ചെയ്യുന്നത് പണ്ടത്തെ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് റീൽ ഖുൽജാന എന്ന് വെച്ചാൽ ചുരുളഴിയുക മിഷേൽ അന്ധി ബെഹരി ഗൂങ്കി ലടുക്കി തി അപ്പോൾ മിഷേൽ അന്ധി ബ്ലൈൻഡ് ആയിരുന്നു കണ്ണ് കാണില്ലായിരുന്നു ബെഹരി ബധിരയാണ് ചെവി കേൾക്കില്ല ഗൂങ്കി സംസാരിക്കാൻ കഴിയില്ല ഊമയാണ് അപ്നി അപംഗത സെ പീഡിത് മിഷേൽ സിദ്ധി ഓർ അക്രാമക് ഹെ അപ്പോൾ ഇങ്ങനത്തെ ഈ വൈകല്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മിഷേല് സിദ്ധി ഭയങ്കര വാശിക്കാരിയാണ് അതുപോലെ തന്നെ ഭയങ്കര വയലന്റ് ആണ് അക്രാമക് ഉദാസ് മാ ബാപ് ഉസേ സിഖാനെ ഓർ സുധാരനെ കെലിയെ ബഹരോ ഏവം അന്ധോ കെ വിദ്യാലയക്ക് ദേവരാജ് സഹായ് നാമക് അധ്യാപകക്കും നിയുക്ത് കർത്തേ ഹെ അപ്പോൾ ഈ മിഷേലിന്റെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും മിഷേലിനെ ഈ അന്ധരും അതുപോലെ തന്നെ ബധിരരുമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഈ ദേവരാജ് സഹായ് എന്ന് പറഞ്ഞ ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ് ദേവരാജ് സഹായ് സൻകീത ഓർ
പപ്പി അക്കാഡമി. സൻകി എന്ന് പറഞ്ഞാലേ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള, അപ്പം ഈ ദേവരാജ് സഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള സ്വഭാവമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ പിയക്കടായിരുന്നു, ഭയങ്കര മദ്യപാനിയായിരുന്നു. മിഷേൽ സേ ദേവരാജ് ക വ്യവഹാർ പെഹലെ കഠോർ താ പർ ധീരെ ധീരെ മിഷേൽ കോ ഘർ കി ദീവാറോ സേ ബാഹർ നിക്കാൽകർ ദേവരാജ് പ്രകൃതി കെ അണു അണു സേ ഉസ്കാ പരിചയ കരാത്തേ ഹെ. ഫസ്റ്റ് ദേവരാജ് മിഷേലിനോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ അതിനുശേഷം വീടിന്റെ നാല് ചുമരുകൾക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് പ്രകൃതിയിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും പരിചയപ്പെടുത്തി കൊടുത്തു മിഷേലിന്. മിഷേൽ സുധർനെ ലഗി, മിഷേൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ബോൾനെ സുന്നേ മേ ഏക് ഹദ് തക് ദക്ഷത പ്രാപ്ത് കർണേ വാലി മിഷേൽ കോ ദേവരാജ് നേ സ്കൂൾ മേ ഭർത്തി കരായി. മിഷേൽ കോ സ്നാതക് ബനാന ഉസ്കാ സപ്ന ഥാ. മിഷേലിന് നല്ല മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ സംസാരിക്കാനും കേൾക്കാനും ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെൻഡ് വരെ മിഷേലിന് സാധിച്ചു. അങ്ങനെ ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായപ്പോൾ ദേവരാജ് മിഷേലിനെ ഒരു സ്കൂളിൽ ചേർത്തു. സ്നാതക് ബനാന എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ആക്കുക. അപ്പോൾ മിഷേലിനെ ഒരു ഡിഗ്രി സ്വന്തമാക്കി കൊടുക്കണം, മിഷേലിനെ ഒരു ഗ്രാജുവേറ്റ് ആക്കണമെന്നായിരുന്നു ദേവരാജിന്റെ ആഗ്രഹം. പരന്തു ദേവരാജ് ജബ് സമജ്താ ഹേ കി മിഷേൽ കാ ലഗാവ് നയാ മോഡ് ലേത്താ ഹെ തബ് വ കഹി ഖോ ജാത്താ ഹെ. എന്നാൽ മിഷേലിന്റെ ആ ഒരു താല്പര്യം, ആ ഒരു ചായ്വ് പുതിയ വഴിത്തിരിയിലേക്ക് മാറുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദേവരാജ് അവിടെ നിന്ന് എവിടേക്കോ പോവുകയാണ്. അബ് ബാര വർഷോ കെ ബാദ് വിസ്മൃതി രോഗ് സെ പീഡിത് ദേവരാജ് ഉസേ പെഹചാനേ മേ അസഫൽ രഹ. അപ്പം 12 വർഷത്തിന് ശേഷം മറവി രോഗം ഉള്ള ഈ ദേവരാജിന് സ്മൃതി രോഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോ അധികം ഓർമ്മ ഇല്ല കാര്യങ്ങള്. അപ്പം അത് കാരണം തന്നെ മിഷേലിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്. ശിക്ഷക്ക് വർത്തമാൻ അവസ്ഥ സേ മിഷേൽ ടൂട്ട് ഗൈ ലേക്കിൻ പുരാനി യാദേ ദിലാക്കർ ദേവരാജ് കി ഖോയി സ്മൃതിയോ കോ ജഗാനെ മേ ഏക് ബാർ മിഷേൽ സഫൽ ഹോ ജാതി ഹെ. ഇസ് ആസ്ഥ കെ ബൽ പർ വ ദേവരാജ് കാ ഹാത്ത് ഥാം കർ ആഗെ നിക്കൽത്തി ഹെ. അപ്പൊ ഈ അധ്യാപകന്റെ ഈ അവസ്ഥ കണ്ട് മിഷേൽ തകർന്നു പോയി. എന്നാൽ പോലും പഴയ കാര്യങ്ങള് കുറച്ചു കുറച്ചായി ഓർമ്മിപ്പിച്ച് ആ നശിച്ചുപോയ ഓർമ്മ ശക്തി തിരിച്ചു കൊണ്ടുവരാൻ മിഷേലിന് ഒരു പരിധിവരെ സാധിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ബലത്തിൽ തന്നെ മിഷേൽ എന്ത് ചെയ്യാണ്, ദേവരാജിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഹാത് ധാംന കൈ പിടിക്കുക, ആസ്ഥ വിശ്വാസം. ബ്ലാക്ക് കി പട്കത മാനവി അനുഭൂതിയും കെ താനേ ബാനേ മേ ബുനി ഹെ. ബ്ലാക്കിന്റെ തിരക്കഥ സ്ക്രിപ്റ്റ് മാനുഷിക വികാരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, നെയ്തുണ്ടാക്കിയതാണ്. ബുന്ന എന്ന് വെച്ചാൽ നെയ്യ. അപങ്ക് ജീവൻ കി ത്രാസദി കി മർമ്മ വ്യഥ ദർശകോ കെ ദിൽ കോ കച്ചോട്ടി ഹെ. വികലാംഗരുടെ ജീവിതത്തിലെ ദുരന്തത്തിൽ നിന്നുമുണ്ടാകുന്ന വേദന കാഴ്ചക്കാരുടെ മനസ്സിനെ കുത്തി നോവിക്കുന്നതാണ്. ഭവാനി അയ്യർ പ്രകാശ് കബാഡിയ ഓർ സഞ്ജയ് ലീല ഭൻസാലി കി പട്കഥ ഗതിശീൽ ഏവം മാർമീഖ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഭവാനി അയ്യർ, പ്രകാശ് കബാഡിയ, അതുപോലെ തന്നെ സഞ്ജയ് ലീല ഭൻസാലിയാണ് എന്നിവരുടെ ഈ സ്ക്രിപ്റ്റ് വളരെ ക്രിയേറ്റീവും അതുപോലെ തന്നെ ഇമോഷണലുമായിട്ടുള്ള ഒന്നാണ്. ഫിലിം കെ സംവാദ് പാത്ര ഭാവ് ഏവം പരിവേഷ് കെ അനുകൂൽ ഹെ. മൂവിയിലെ കോൺവെർസേഷൻസ് സംഭാഷണങ്ങള് ഓരോ കഥാപാത്രത്തിന് അതുപോലെ തന്നെ ഭാവ് പശ്ചാത്തലത്തിനും അനുകൂലമായിട്ട് ഉള്ളതാണ്. രവി കെ ചന്ദ്രനെ ഷിംല കെ സുന്ദർ ശീതൽ വാതാവരൺ മേ ഇസ് ഫിലിം കാ ഛായാങ്കൻ കിയാ ഹെ. ഫിലിം കാ ഹർ ഏക് ഷോട്ട് ആകർഷക് ഹെ. ധ്വനിയാങ്കൻ റസൂൽ പൂക്കുട്ടി കാ ഹെ ജോ സ്ഥരീ ഹെ. ബേല സെഹഗൽ നെ അത്യന്ത സതർക്കതാ സേ ഫിലിം കാ സമ്പാദൻ കാര്യ കിയാ ഹെ. ഏക് മാത്ര ഗീത് നെ പ്രസംഗോചിത് താൽ ലൈ പ്രദാൻ കിയാ ഹെ. പാർശ്വ സംഗീത് ബെഹ്തരീൻ ഹെ. ഷിംലയുടെ വളരെ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വെച്ചിട്ടാണ് രവി കെ ചന്ദ്രൻ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. സിനിമയുടെ ഓരോ സീനും വളരെയധികം ആകർഷകമാണ്. റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദലേഖനം നല്ല നിലവാരമുള്ളതാണ്.
बेला सहगल वाले श्रद्धयोडे तन्नेयाण संपादन एडिटिंग चेदिट्टुल्लत ई मूवील आगे ഒരു ഗാനമാണുള്ളത് ഒരു പാട്ടാണുള്ളത് അത് സന്ദർഭത്തിനനുസരിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മെച്ചപ്പെട്ടതാണ് പാർശ്വസംഗീതം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫിലിമിൽ അമിതാഭ് ബച്ചൻ റാണി മുഖർജി ഓർ ആയിഷ കപൂർ കി മഹത്വപൂർണ ഭൂമിക ഹെ ഫിലിമിൽ അമിതാഭ് ബച്ചൻ റാണി മുഖർജി അതുപോലെ തന്നെ ആയിഷ കപൂറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൂമിക റോൾസ് ആണുള്ളത് ദേവരാജ് കി കഠോർദ സ്നിഗ്ധത ആസ്ഥ ഓർ ദിശാഹീൻത കോ ബച്ചനെ അനന്യ ബനാദിയ ഹെ അപ്പൊ ഈ ദേവരാജിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്ട്രിക്ട്നെസ് അതുപോലെ തന്നെ സ്നേഹം വിശ്വാസം ലക്ഷ്യമില്ലായ്മ ദിശാഹീൻത ലക്ഷ്യമില്ലായ്മ ഇതിനെയെല്ലാം അമിതാഭ് ബച്ചൻ വളരെ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് മിഷേൽ കി ഭൂമിക നിഭാനെ വാലി റാണി മുഖർജിനെ അപംഗ് ജീവൻ കി മർമ്മ വ്യഥാ കോ സ്മരണീയ ബനാദിയ ഹെ അപംഗ് ജീവൻ കി ദുവിധ കോ റാണി മുഖർജിനെ നയി ഭാവ് ഭൂമി പ്രദാൻ കി അപ്പൊ മിഷേലിന്റെ റോൾ ചെയ്തിട്ടുള്ള റാണി മുഖർജി ഈ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ വികലാംഗരുടെ ജീവിതത്തിന്റെ ഹൃദയവേദനയെ അവിസ്മരണീയമാക്കി തീർത്തിരിക്കുന്നു വികലാംഗ ജീവിതത്തിന്റെ ധർമ്മ സങ്കടം റാണി മുഖർജി മറ്റൊരു തലത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഛോട്ടി മിഷേൽ കി ഭൂമിക മേ ആയിഷ കപൂറിനെ ജാദു കാ കാം കിയ ഏക് അപംഗ് ബാലിക കി വിഡംബന കാ സഹി പ്രസ്തുതീകരൺ അപ്പോ ഈ മിഷേലിന്റെ ചെറുപ്പത്തിലെ റോൾ ചെയ്ത ആയിഷ കപൂറും വളരെ നന്നായിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട് ഒരു വികലാംഗിയായിട്ടുള്ള പെൺകുട്ടി കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ ആ ഒരു സാധാരണ കുട്ടികളിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് വളരെ നന്നായിട്ട് തന്നെ ആയിഷ കപൂർ അവതരിപ്പിച്ചിട്ടുണ്ട് ഏക് ഫിലിം കി സ്തരീത കാ പ്രഥം അധികാർ നിർദ്ദേശക കാ ഹെ ഫിലിം കെ സമ്പാദൻ ഛായാങ്കൻ ആദി ഹരേ ക്ഷേത്രമേ നിർദ്ദേശക സൻസ്പർശ് ഹെ ഒരു ഫിലിമിന്റെ നിലവാരത്തില് ഏറ്റവും കൂടുതൽ റോള് നിർവഹിക്കുന്നത് ഡയറക്ടറാണ് സംവിധായകനാണ് അപ്പം ഫിലിമിന്റെ എഡിറ്റിങ് ഛായാഗ്രഹണം ഇതിലെല്ലാം തന്നെ സംവിധായകന്റെ കരസ്പർശം ഉണ്ടാവും ഫിലിം കി ചരം സീമ സകരുൺ ലേക്കിൻ സാർ പൂർണ്ണ ഹെ अपनी संपूर्ण क्षमता समेटते हुए निर्देशक संजय लीला भंसाली ने दर्शकों के दिल पर ब्लैक की प्रतिष्ठा की है मनोरंजन प्रदान हिंदी फिल्म के इतिहास में मनोविकारों की यह आर्द्र अभिव्यक्ति बिल्कुल एक मील पत्थर है ചിത്രത്തിന്റെ അവസാന ഭാഗം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒന്നാണെങ്കിലും അർത്ഥവത്താണ് മീനിംഗ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ തന്റെ കഴിവിന്റെ ബെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സഞ്ജയ് ലീല ഭൻസാലി ഈ ഒരു മൂവി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത് മനോരഞ്ജൻ പ്രധാൻ എന്ന് പറഞ്ഞാല് എന്റർടൈൻമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബോളിവുഡ് മൂവിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ മൂവി കാരണം ഇത് എന്റർടൈൻമെന്റ് അല്ല ഇത് കൂടുതലും ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ നടത്തുന്നത് അപ്പം അത്രയും എന്റർടൈൻമെന്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇന്നും ഈ മൂവി ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മീൽ പത്തർ എന്ന് പറഞ്ഞാല് മൈൽ സ്റ്റോൺ ആയിട്ട് നിലനിൽക്കുന്നു മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാഴികക്കല്ലാണ് ഈ മൂവി ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ഒരു നാഴികക്കല്ലാണ് ഈ മൂവി എന്ന് പറയാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ